ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. സുപ്രധാനമായ 5 മാറ്റങ്ങളോടൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെ നേരിടാനായിട്ട് ഇറങ്ങിയത്. ആ ഒരു മാറ്റങ്ങൾ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാവുകയും ചെയ്തു. പ്രത്യേകിച്ച് പറയേണ്ടത് ഡിഫൻസിനെ തന്നെയാണ്. കബ്ര, ജസൽ, മൊങ്കൽ എന്ന് പറയുന്ന താരങ്ങളെ മാറ്റി പകരം സന്ദീപ് സിംഗ്, ഹോർമിപ്പം, നിഷികുമാറിനെയും കോച്ച് പരീക്ഷിച്ചത് തീർച്ചയായിട്ടും ടീമിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മിഡ്ഫീൽഡിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു. സൗരവ് മണ്ടേൽ എന്ന് പറയുന്ന താരം റൈറ്റ് വിങ്ങിൽ നല്ലൊരു പെർഫോമൻസ് ആണ് കഴിഞ്ഞ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചത്. ഒരുപാട് അറ്റാക്കുകൾ അദ്ദേഹം നടത്തിയിരുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കൽ എബിലിറ്റി വളരെ കമ്മിയായിട്ടാണ് എനിക്ക് ആ ഒരു മത്സരത്തിൽ തോന്നിയത്. ഫിസിക്കലായിട്ടൊന്ന് രാഹുലിനെ പോലെയുള്ള ആ ഒരു ചാലഞ്ച് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. എന്നാൽ വളരെ സ്പീഡി ആയിക്കൊണ്ട് കയറി പോകുന്നുണ്ട് ആ ഒരു താരം. ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് ഇവാൻ കലൂഷ്ണി. ഫിസിക്കലായി എതിരാളികളുടെ കയ്യിൽ നിന്ന് ബോൾ റാഞ്ചി എടുത്ത് അറ്റാക്കിങ്ങിലേക്ക് കയറി പോകാനുള്ള മെൻറ്റാലിറ്റി തന്നെയാണ് ഈ ഒരു താരത്തെ വ്യത്യസ്തമാക്കുന്നത്. രാഹുലിനെയും അതുപോലെ തന്നെയാണ്, ഫിസിക്കലായി എങ്ങനെയല്ലെങ്കിലൊക്കെ നേരിട്ടുകൊണ്ട് ബോളുകൾ റാഞ്ചാൻ അദ്ദേഹം മിഡ്ഫീൽഡിൽ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇനി അഡ്രിയാൻ ലൂണ. സാധാരണഗതിയിൽ അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് വിങ്ങിലോടുക്കിനെയാണ് അറ്റാക്കുകൾ നടത്താറ്. എന്നാൽ കഴിഞ്ഞൊരു മത്സരത്തിൽ സെൻറ്റർ മിഡായിട്ടും അതുപോലെ തന്നെ അറ്റാക്കിങ്ങിലേക്കും ആയിട്ടാണ് അദ്ദേഹം കളിച്ചത്. ആ ഒരു പൊസിഷനിൽ അദ്ദേഹം വളരെ കംഫർട്ട് ആണ് എന്നുള്ളതും നമ്മൾ കണ്ടു. ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് ദിമിത്രോസ് ആയിരുന്നു. കഴിഞ്ഞ കുറേ മത്സരങ്ങളായി നമ്മളെല്ലാവരും വിമർശിച്ച ഒരു കാര്യമായിരുന്നു ദിമിത്രോസിൻ്റെ കാലുകളിൽ നിന്ന് ഗോൾ വരുന്നില്ല എന്നത്. അദ്ദേഹത്തിന് 2 അവസരങ്ങളാണ് കിട്ടിയത്. അതിലൊന്ന് നല്ല സുവർണ അവസരം, അദ്ദേഹം തട്ടി 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 പോസ്റ്റിലേക്ക് അടിക്കാനുള്ള മടിയാണ് അദ്ദേഹം കാണിക്കുന്നത്. കൃത്യമായി ഒരു ഷോട്ട് എടുക്കുകയാണെങ്കിൽ പലപ്പോഴായും ഗോളുകൾ നേടാൻ സാധിക്കുന്ന ഒരു താരമാണ്. എന്നാൽ ആ ഒരു ഷോട്ട് എടുക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ഒരു താരം പിന്നോട്ടേക്ക് വരുന്നത്. 2 പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ലോങ് ബോൾ കളിക്കുന്നതിൽ നിന്നും ഒരു ചെറിയൊരു മാറ്റം വരുത്തുന്നു. ഷോർട്ട് പാസുകൾ കളിച്ച് മുന്നേറാനുന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആദ്യ പകുതിയിൽ നല്ല രീതിയിൽ അറ്റാക്കുകൾ നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴായും അവർ വഴുതി പോവുകയാണ്. എന്നാൽ 2 പകുതിയിലേക്ക് വരുമ്പോൾ നല്ല അവസരങ്ങൾ ലഭിച്ചിട്ട് പോലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഗോളുകൾ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് എമിൽ ബെന്നി എന്ന് പറയുന്ന താരത്തിന് കിട്ടിയ ഒരു അവസരമായിരുന്നു. ഗോൾ കീപ്പറേയും മറികടന്ന് പോയ എമിൽ ബെന്നിക്ക് ജസ്റ്റ് ബോൾ തട്ടി വലയിലേക്ക് ഇടേണ്ട ആവശ്യമേ വന്നുള്ളൂ. എന്നാൽ അവിടെ കൃത്യമായ ഒരു പ്രഷർ നൽകിക്കൊണ്ട് സന്ദീപ് സിംഗ് ആ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഒഴിവാക്കുന്നതാണ് നമുക്ക് കാണാനായി സാധിച്ചത്. 2 പകുതിയിൽ ഷോർട്ട് പാസുകൾ കളിച്ചുകൊണ്ട് ഗെയിം ബിൽഡപ്പ് ചെയ്തുകൊണ്ട് അറ്റാക്കുകൾ നടത്താനാണ് ബ്ലാസ്റ്റേഴ്സ് പലപ്പോഴായും ശ്രമിച്ചത്. ആദ്യ പകുതിയിൽ ലോങ് ബോളുകൾ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഫലപ്രദമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഷോർട്ട് പാസുകൾ നടത്തി ഗെയിമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള അറ്റാക്കുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ശ്രമിച്ചത്. 56-ാം മിനിറ്റിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഡിഫൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും രാഹുൽ പന്ത് റാഞ്ചി എടുത്തുകൊണ്ട് ക്യുക്ക് കൗണ്ടർ നടത്തുന്നു. കൃത്യമായി സൗരവ് മണ്ടേൽ ആ ഒരു വിങ്ങിലൂടെ റണ്ണ് നടത്തുന്നത് നോക്കി നിന്ന രാഹുൽ കൃത്യമായി പാസ് നൽകുന്നു. ആ ഒരു പാസ് കൃത്യമായി സൗരവ് മണ്ടേൽ ഒരു ക്രോസ് നൽകുന്നു. ദിമിത്രോസ് കറക്റ്റായി അത് കൺവേർട്ട് ചെയ്യുന്നു. ആദ്യ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് കണ്ടത് തളർന്നു പോയ നോർത്ത് ഈസ്റ്റിനെയാണ്. ആ ഒരു തളർച്ച മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് കൃത്യമായ കൗണ്ടർ അറ്റാക്കുകൾ നടത്താൻ തുടങ്ങുന്നു. 85-ാം മിനിറ്റിൽ രാഹുലിൽ നിന്ന് വന്ന ആ ഒരു ക്രോസ് കൃത്യമായി സഹൽ അബ്ദുൽ സമദ് കണക്ട് ചെയ്ത് ഗോൾ വലയിലേക്ക് എത്തിക്കുന്നു. 2-ാം ഗോളും സഹൽ സ്കോർ ചെയ്യുന്നു. പിന്നീട് 6 മിനിറ്റുകളാണ് എക്സ്ട്രാ ടൈമായിട്ട് ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചത്. സന്ദീപ് സിംഗിൽ നിന്ന് വന്ന ആ ഒരു ക്രോസ് കൃത്യമായി കാലിലേക്ക് എത്തുകയും സഹൽ കൃത്യമായി വാച്ച് ചെയ്തുകൊണ്ട് ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് ആ ഒരു ഗോൾ സ്കോർ ചെയ്യുകയുമാണ് ചെയ്തത്. അങ്ങനെ 3 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് നേടിക്കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് ഒരു ഡിഫൻസീവ് ഗെയിമിലേക്ക് മാറുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെയും നമുക്ക് കാണാനായി സാധിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.